നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി കെ ടി വി സിനിമയിലേക്ക് സ്വാഗതം. ആരാധകർ ദിവസം എണ്ണി കാത്തിരുന്നതായിരുന്നു നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹത്തിന്. ഇത്രമേൽ ഹൈപ്പ് കിട്ടിയ താരവിവാഹം ഈ അടുത്ത് ഉണ്ടായിട്ടുമില്ല. ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രഗത്ഭർ അണിനിരന്ന വിവാഹം കൂടിയായിരുന്നു ഇത്. നയൻതാരയുടെ വിവാഹത്തിൻ്റെ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ പുറത്തെത്തിയിട്ടുള്ളൂ. നയൻതാരയുടെയും വിവാഹത്തിൻ്റെ സ്ട്രീമിംഗ് അവകാശം നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ഏറ്റെടുത്തത്. വിവാഹം കഴിഞ്ഞ ഒരു മാസം പിന്നിട്ടിട്ടും ഇതുവരെയായും വിവാഹത്തിൻ്റെ കൂടുതൽ വീഡിയോകളോ ഫോട്ടോകളോ പുറത്തെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നയൻതാരയുടെ ആരാധകർക്ക് അത് വിഷമമുണ്ടാക്കുമെന്ന് പറഞ്ഞ വളരെ കുറച്ച് ഫോട്ടോകൾ ഭർത്താവ് വിഘ്നേഷ് ഇൻസ്റ്റാഗ്രാം വഴി പുറത്തുവിട്ടിരുന്നു. ഈ ചിത്രങ്ങളെല്ലാം പുറത്തെത്തിയതിനു ശേഷം നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗിൽ നിന്നും പിന്മാറി. 25 കോടി രൂപയുടെ കരാറാണ് നഷ്ടമായത്. നയൻതാരയ്ക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇനി അഭിനയിക്കാനിരിക്കുന്ന ചിത്രങ്ങളിൽ പ്രതിഫലം കൂട്ടി തുടങ്ങി പലവിധ അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരന്നിരുന്നു. എന്നാൽ സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നയൻതാര വിഘ്നേഷ് വിവാഹം ഉടൻ തന്നെ സ്ട്രീം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്വപ്നതുല്യമായ വിവാഹ ദിവസം ഗൗതം മേനോൻ്റെ സംവിധാനത്തിലാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്റ് ചെയ്തത്. സംപ്രേഷണ കരാർ ലംഘിച്ചുവെന്ന പേരിൽ നെറ്റ്ഫ്ലിക്സ് ഇരുവർക്കും നോട്ടീസ് അയച്ചുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒടുവിലാണ് സ്ട്രീം ചെയ്യുന്നതുമായ സ്ഥിരീകരണം ഒ ടി ടി പ്ലാറ്റ്ഫോം നടത്തിയത്. പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വാസ്തവമല്ലെന്ന നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ഹെഡ് ടാനിയ ബാമി വ്യക്തമാക്കി. തിരക്കഥയില്ലാത്ത പുതുമയുള്ള കണ്ടന്റുകൾ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ എല്ലായ്പ്പോഴും പ്രേക്ഷകരിൽ എത്തിക്കാറുണ്ട്. നയൻതാര ഒരു സൂപ്പർ താരമാണ്. 20 വർഷത്തോളം അവർ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഞങ്ങളുടെ ക്രിയാത്മകമായ ടീമിനൊപ്പം സംവിധായകൻ ഗൗതം മേനോനും ചേർന്ന നയൻതാരയുടെ വിസ്മയകരമായ ആ യാത്ര പ്രേക്ഷകരിൽ ഉടനെ എത്തിക്കാൻ കാത്തിരിക്കുന്നു. അതൊരു യക്ഷിക്കഥ പോലെ മനോഹരമായിരിക്കുമെന്നാണ് ടാനിയ ബാമി അറിയിച്ചത്. ജൂൺ 9-നായിരുന്നു നയൻതാരയും വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹം നടന്നത്. മഹാബലിപുരത്തെ റിസോർട്ടിലായിരുന്നു ചടങ്ങുകൾ. ചുവപ്പ് സാരിയും മരതക ആഭരണങ്ങളും അണിഞ്ഞ നയൻസ് എത്തുന്ന ചിത്രങ്ങൾ ഏറെ ഹിറ്റായിരുന്നു. കസവും മുണ്ടും കുർത്തയും ധരിച്ചാണ് വിഘ്നേഷ് ശിവൻ എത്തിയത്. അതിഥികൾക്ക് ഡിജിറ്റൽ ക്ഷണക്കത്തിനൊപ്പമുള്ള QR കോഡ് സ്കാൻ ചെയ്ത ശേഷമായിരുന്നു വിവാഹവേദിയിലേക്ക് പ്രവേശനം. വിവാഹവേദിയിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. അതിഥികളുടെ മൊബൈൽ ഫോൺ ക്യാമറകൾ ഉൾപ്പെടെ സ്റ്റിക്കർ പതിച്ച് മറച്ചിരുന്നു. ചടങ്ങിൽ കേരള തമിഴ്നാട് രുചികൾ ചേർത്തുകൊണ്ട് ഗംഭീര വിരുന്ന് തന്നെയാണ് ഒരുക്കിയിരുന്നത്. ചെട്ടിനാട് ചിക്കൻ, അവിയൽ, പരിപ്പ് കറി, ബീൻസ് തോരൻ, സാമ്പാർ സാദം, തൈര് സാദം എന്നിങ്ങനെ പോകുന്നു വിഭവങ്ങൾ. ചക്ക ബിരിയാണി, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളിൽ താരമായതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.